നമസ്കാരം. സുഭാഷിതം 145. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ ബ്രഹ്മണേ നമ. ओम श्री कृष्णाय परमात्मने नमः. ओम श्री गुरुभ्यो नमः. ओम श्री रघुनाथ शर्मणे नमः. सुभाषितम् 145. विदेशेषु धनं विद्या व्यसनेषु धनं मदि परलोके धनं धर्म शीलं सर्वत्र वै धनं. വളരെ സിമ്പിളായിട്ട് ഹിമാലയ പർവ്വതം പോലെയുള്ള ഒരു ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സുഭാഷിതമാണത്. വിദേശേഷു ധനം വിദ്യ വ്യസനേഷു ധനം മതി പരലോകേ ധനം ധർമ്മ ശീലം സർവത്ര വൈ ധനം. എന്താണ്, നമ്മളിപ്പോൾ ജന്മസ്ഥല സ്ഥലത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ ധനം വിദ്യയാണ്, വിവരമാണ്, വിവരമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. വ്യസനേഷു ധനം മതി. മതി എന്ന് പറഞ്ഞാൽ മനസ്സ്. വ്യസനം ഉണ്ടാകുമ്പോൾ മനസ്സ് സ്ട്രോങ് ആവണം. അവർക്ക് മായ അവരെ വഴിതെറ്റിക്കില്ല. മനസ്സ് സ്ട്രോങ്, മനസ്സ് ഭഗവാന് കൊടുക്കണം. ഭഗവാന്റെ അടുത്ത്, ഭഗവാന്റെ സുദർശനത്തിൻ്റെ മുമ്പിൽ മായയുടെ ഇരുട്ട് ഒന്നുമില്ല. അതാ പറയാൻ കാരണം. പരലോകേ ധനം ധർമ്മ. ഇനിയൊരു ജന്മത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ഈ ശരീരം എത്ര നല്ലതാണെങ്കിലും ഈ ശരീരത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ ശരീരം വിടണം. അപ്പം ഈ ശരീരത്തിൽ ഇരുന്ന് കൊണ്ട് കൂടുതൽ ധർമ്മം ചെയ്താൽ മാത്രമേ ഇനിയൊരു ജന്മം ഉണ്ടാവുമ്പോൾ അത് നേരായ മാർഗത്തിലാവും. ഇതറിയാത്തത് കൊണ്ടാണ് ആൾക്കാർ എമ്പള ഞാനേന്ന് ചോദിച്ച് എല്ലാറ്റിനും വിലങ്ങുതടിയായിട്ട് സംസാരിച്ച് ജീവിതം കട്ടപ്പുകയൊക്കെ. അതാക്കരുത്. ധർമ്മത്തിന് സ്പേസ് കൊടുക്കണം. സ്വയം മറ്റുള്ളവരുടെ ധർമ്മത്തിന് വിഘടിച്ച് നിൽക്കാനും പാടില്ല. സ്വയം ധർമ്മം ചെയ്ത് രക്ഷപ്പെടും വേണം. അവിടെയാണ്, കാരണം നമ്മളൊക്കെ സെപ്പറേറ്റ് എൻറ്റൈറ്റീസാണ്. ആരും ആരുടെ ഒപ്പം വരില്ല. ഈ ലൗകികതയിൽ മാത്രമേ എല്ലാവരും ഒപ്പം ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൗകികതയിൽ എല്ലാവരും ഒപ്പം ഉണ്ടാവും, സമ്പത്ത് ചെലവഴിക്കും, സ്നേഹിക്കും. പക്ഷേ പരലോകത്ത് ശാന്തിയും സമാധാനം ഉണ്ടെങ്കിൽ അവരവർ ഈശ്വരോപാസന ചെയ്യണം വേണ്ട മാതിരി. അതാണ് പറയേണ്ട താല്പര്യം. അല്ല, ഇൻറ്റൻസിറ്റി കമ്മിയാക്കരുത് എന്നർത്ഥം. അതാണ് പരലോകേ ധനം ധർമ്മ. പിന്നെയോ, ശീലം സർവത്ര വൈധനം. എവിടെയാണെങ്കിലും നല്ല ശീലമില്ലെങ്കിൽ ചിലവരിൽ നിന്ന് അടിയും കിട്ടും. അതാണ് ശീലം. നന്നാണ് ശീലം, നന്നായൊക്കെ നന്നായി, മനസ്സ് നന്നായി, വിദ്യ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറയണോ, വിദേശങ്ങളിൽ വിദ്യയാണ് ധനം. ദുഃഖസമയത്ത് ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അത് ഈ ഇപ്പോൾ നാരായണദേവ മഹാത്മ്യം പറഞ്ഞപ്പോൾ പറയണ്ടായി, ഗുരു ആദ്യം മനസ്സ് എന്ന് പറയും, പിന്നെ അതിന് ഉൾപ്പിരിവുകൾ മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി എന്നുള്ളതുണ്ട് എന്നുള്ളത് സമയം കിട്ടുമ്പോൾ സന്ദർഭോചിതമായിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അല്ലേ, ഇപ്പോൾ അവിടെ സന്ദർഭം വന്നു. എന്താ ഇവിടെ പറയണോ, ദുഃഖസമയത്ത് ബുദ്ധിയാണ് ധനം എന്ന് പറഞ്ഞാൽ മനസ്സെന്നല്ല ഇവിടെ എഴുതിയണത്, കുടുങ്ങി. അപ്പോൾ ഈ അർത്ഥതലങ്ങൾക്ക് വ്യാപ്തി കൂടും കുറയും, അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് ഇതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പോൾ ദുഃഖസമയത്ത് ബുദ്ധി ദുഃഖിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? തല കീഴായി നിൽക്കാം. ദുഃഖിച്ചാൽ കാര്യമുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഇപ്പം അച്ഛനും അമ്മയുണ്ട്, കുറച്ച് ദുഃഖിച്ചാൽ അവർ വന്ന് ചോദിക്കും. അത് കഴിഞ്ഞാലോ കുറച്ചൊക്കെ ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യയ്ക്കൊക്കെ താങ്ങുന്നതാണല്ലോ. ആയിട്ടുണ്ടോ പിന്നെ എന്ത് പറഞ്ഞാലും കേൾക്കാത്തവരാണെങ്കിൽ പിന്നെ ഇപ്പം എന്താ ചെയ്യാ? ഇതാ പോകുന്നു മഹേശ്വരി എന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാണ്ട് ഇറങ്ങി പോകും. അതിനുള്ള ഇടവയ്ക്കരുത്. ഇനി മക്കളെ, അവരും അതെ, അവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ നമ്മളൊരു ആരാവാൻ പാടില്ല, കട്ടുറുമ്പോ ആവാൻ പാടില്ല. അപ്പോൾ സ്വന്തം ബുദ്ധി ആണ് അവരവർക്ക് കൂട്ടായിട്ട് ഉണ്ടാവുള്ളൂ. ധർമ്മം, ആ ബുദ്ധി ധർമ്മത്തിൻ്റെ പാതയിൽ കൂടെ പോയാൽ ഇഹ പഹ പര സൗഖ്യം ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ പരലോകത്ത് ധർമ്മമാണ് ധനം, എന്നാൽ സ്വഭാവമാണ് എല്ലായിടത്തും ധനം.
മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വിദേശ രാഷ്ട്രങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൈവശമുണ്ടാകേണ്ട വസ്തു വിദ്യ തന്നെ. പല ഭാഷകൾ അറിയാന്നുള്ളത് അതിലേറെ നല്ലത് അല്ലേ. ധനം നമ്മുടെ കൈവശം എത്രയുണ്ടെങ്കിലും ആശയവിനിമയ ശേഷി ഇല്ലെങ്കിൽ അതാണ് ആശയവിനിമയം, അതാണ് നമ്മൾ പകച്ചു നിൽക്കാൻ പാടില്ല. ഒരു അടിയന്തരാവസ്ഥ പെട്ടെന്ന് നമ്മൾ അറിയപ്പെടാത്തൊരു സ്ഥലത്തിലെത്തി അല്ലെങ്കിൽ കൂട്ടുപിരിഞ്ഞു പേടിക്കരുത്. ഈ ലോകം ധൈര്യശാലിയുടെ ഒപ്പാണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവണം. ധൈര്യശാലി എന്ത് വന്നാലും ശരി. അപ്പോൾ അല്പ അപ്പോൾ പറഞ്ഞു കൈവശമുണ്ടാകേണ്ട വസ്തു വിദ്യ തന്നെ. ധനം നമ്മുടെ കൈവശം എത്രയുണ്ടെങ്കിലും ആശയവിനിമയ ശേഷി ഇല്ലെങ്കിൽ അല്പം ആഹാരം പോലും വാങ്ങിക്കഴിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നല്ല ശുചിയോട് കൂടിയിട്ടാവും ചെയ്യാം, പക്ഷേ ഈ ശുചിയുടെ പേരിൽ വിശപ്പിന് സഹിക്കാവുന്നതിന് മീതെ ആയി വിചാരിച്ചാൽ പിന്നെന്താവും, ശരീരം എവിടെയെങ്കിലും കുഴഞ്ഞു വീഴും. അപ്പോൾ എന്ത് ചെയ്യണം, സാരമില്ല കുറച്ച് എന്തെങ്കിലും അകത്തേക്ക് കയറ്റിക്കളാം, കാരണം പ്രാണൻ കിടക്കണ്ടേ. അതിനാണ് ഈറ്റ് ടു ലീവ് അല്ല ലിവ് ടു ഈറ്റ് ആണ് വേണ്ടത്, അല്ല ലിവ് ടു ഈറ്റ് അല്ല ഈറ്റ് ടു ലീവ്. ജീവിക്കാൻ വേണ്ടി കുറച്ച് കഴിക്കണം. പിന്നെ പറഞ്ഞു, നന്നായി വിദ്യയാർജിച്ച ലക്ഷക്കണക്കിന് പേർ മറ്റു രാജ്യങ്ങളിൽ സസുഖം ജീവിക്കുന്നു അല്ലേ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് എന്ത് പണിയും ചെയ്യാമെന്നുള്ളവരൊക്കെ നന്നായിട്ടുണ്ടല്ലേ. ഞാൻ ഇന്ന ജോലിയെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞവർ കേരളത്തിൽ തന്നെ ഉണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാഭാരം നടക്കുക ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ വ്യത്യാസം. എത്രയോ ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്ന് വിദ്യാഭ്യാസമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഉന്നതിയിലെത്തിയ നിരവധി പേരുണ്ട്. അതുപോലെ എന്തെങ്കിലും ക്ലേശകരമായ അവസ്ഥ വന്നു ചേരുകയാണെങ്കിൽ ബുദ്ധിപൂർവം ആലോചിച്ച തീരുമാനമെടുക്കണം. അതാണ് ആര് എന്ത് ഉപദേശിച്ചാലും സ്വയത്താക്കേണ്ടത് അവരവരുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണെന്ന് ആലോചിച്ച് വേണ്ടതിനെ സ്വീകരിക്കണം, വേണ്ടാത്തതിനെ തിരസ്കരിക്കണം. അതിനാണ് ഡിഫറൻഷിയേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയും. സുഖം എന്താ, ദുഃഖം എന്താ, ശരി എന്താ, തെറ്റെന്താ, പതിരേതാ, നെല്ലേതാ. നെല്ലും പതിരും സംഗതി കാണാനൊക്കെ ഒരു പോലുണ്ടാവും, പക്ഷെ ഒന്നിന് കന ഉണ്ടാവില്ല. കനയില്ലാത്തതിനെ പാറ്റിക്കളയണമെന്ന് അർത്ഥം. അതാണ് ഈ ജീവിതത്തിൽ ഓരോ നിമിഷം ഈ ഒരു ധാരണ ഉണ്ടാവണം. ആവശ്യമില്ലാത്തതിനെ വളമടിച്ചു കൊടുക്കരുത്. കൊടുത്താൽ സ്നേഹത്തിൻ്റെ മാധ്യമത്തിൽ കൊടുത്താൽ അത് എന്ത് ചെയ്യില്ല, ഫലം തരില്ല. അപ്പോൾ സ്വയം നമ്മൾ കേടുവരുന്നു, മാത്രമല്ല മറ്റുള്ളവരെയും കേടുവരുത്തുന്നു നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞത് ആലോചിച്ച് ബുദ്ധിപൂർവം തീരുമാനമെടുക്കണം. അവിടെ ധനം ബുദ്ധി തന്നെ. അതുപോലെ പരലോകത്ത് ചെയ്ത ദാനധർമാദികളുടെ ഫലമായിരിക്കും നാം അനുഭവിക്കുക. ആർജിച്ച വിദ്യയോ ഉണ്ടാക്കിയ സമ്പത്തോസോ കുടുംബമോ ബന്ധുജനങ്ങളോ ഒന്നും കൂടെ വരില്ല. പക്ഷേ നാം ചെയ്ത ധാർമ്മിക കാര്യങ്ങൾ നമുക്ക് ഒപ്പം ഉണ്ടാകും. ചെയ്ത ധാർമ്മിക കാര്യങ്ങളിൽ മാത്രം നീ പരലോകത്ത് കീർത്തിക്കപ്പെടും എന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എവിടെയും പ്രകീർത്തിക്കപ്പെടുന്നത് സ്വഭാവ ഗുണം തന്നെ. ദരിദ്രനാണെങ്കിലും ധനവാനാണെങ്കിലും നന്നാവേണ്ടത് എന്താ, ശീലം. മറ്റുള്ളവൻ വീണ് കിടക്കുന്നത് എടുത്ത് തൻ്റേതാണെന്ന് പറയുന്നതും ഒരു ശീലം. വീണ് കിടന്നത് എൻ്റേതല്ല, അത് അതിൻ്റെ ഉടമസ്ഥർക്ക് എത്തിക്കുക എന്നുള്ളത് എന്താണ്, ശീലം. ഒന്ന് നരകത്തിലേക്കുള്ള വഴി, ഒന്ന് ഐശ്വര്യത്തിലേക്കുള്ള വഴി. ഇതാണ് മനസ്സിലാകുന്നത്. അപ്പം ഭഗവാൻ തന്നെ ഇതൊക്കെ ബുദ്ധിപൂർവം നമ്മൾക്ക് ചെയ്തു തരും. അന്യൻ്റെ സ്വത്തിൽ ലാലച്ച് ഉണ്ടെങ്കിൽ അത് മോശമാണെന്നർത്ഥം. പിന്നെ പറയണു, സമ്പത്തിൻ്റെ ധാരാളിത്തത്തെക്കാൾ സ്വഭാവ വൈശ്യത്തിൻ്റെ നൈർമല്യം യശസ് ഉയർത്തും. ആ അങ്ങനെയാണ്, സ്വഭാവത്തിൻ്റെ നൈർമല്യം, ട്രാൻസ്പെറൻസി എന്ന് പറയും. എല്ലാറ്റിലും വലിയ ധനം സ്വഭാവ ഗുണം തന്നെ. എന്ത് വന്നാലും സഹിക്കുക, അല്ലാണ്ട് എനിക്കും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല എന്നർത്ഥം. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഈ നാല് വരി സ്വർണ്ണലിപികളിൽ എഴുതി വെക്കണം എന്നൊക്കെ പറയാം.
विदेशेषु धनं विद्या व्यसनेषु धनं मदि परलोके धनं धर्म शीलं सर्वत्र वै धनं എല്ലാവർക്കും നല്ല സംശുദ്ധമായ ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.